മലയാള സിനിമ കണ്ട മികച്ച നടിമാരിൽ ഒരാളാണ് നടി കൽപ്പന. കൽപ്പന വിട വാങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഹാസ്യവേഷങ്ങളിലൂടെയാണ് കൽപ്പന മലയാള സിനിമയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നത്. എന്നാൽ അവസാന കാലങ്ങളിൽ ക്യാരക്ടർ റോളുകളിലൂടെയും കൽപ്പന വിസ്മയിപ്പിച്ചു. പിന്നീടായിരുന്നു നടിയുടെ അപ്രതീക്ഷിത വിയോഗം. ഇപ്പോഴിതാ കൽപ്പനയുടെ പാത പിന്തുടർന്ന് മകളും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏക മകളാണ് കൽപ്പനയ്ക്ക്. ശ്രീമയി എന്ന ശ്രീസംഖ്യ ചെറിയമ്മ ഉർവശിയുടെ കൈപിടിച്ചാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത്. അതിനിടെ ശ്രീമയുടെ പുതിയ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ സിനിമയിലേക്കുള്ള കടന്നു വരവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെയാണ് ശ്രീമയി സംസാരിക്കുന്നത്. കൽപ്പനയുടേതിന് സാമ്യമായ ശ്രീമയുടെ ശബ്ദവും സംസാരത്തിലുള്ള പക്വതയുമെല്ലാം ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ചെറുപ്പം മുതൽ താൻ കേൾക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. വീട്ടിലെപ്പോഴും സംസാരിക്കുന്നത് സിനിമയെപ്പറ്റിയാണ്. മറ്റൊരു ചർച്ചകളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സിനിമയാണ് തനിക്ക് ആകെ അറിയുന്നത്. അങ്ങനെ സിനിമയാണ് തൻ്റെ വഴിയെന്ന് തീരുമാനിച്ചിരുന്നു എന്ന് ശ്രീമയി പറയുന്നു. സിനിമയിലേക്ക് വരുന്നതിന് 3 വർഷക്കാലം ഡ്രാമയും മറ്റും പഠിച്ചു. അത് തന്നെ കരിയറിൽ സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ശ്രീമയി പറഞ്ഞു. ഒരിക്കലും കലാരഞ്ജിനിയുടെ മകൾ, കൽപ്പനയുടെ മകൾ, പൊടിയുടെ മകൾ എന്നിങ്ങനെയുള്ള വേർതിരിവ് തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ശ്രീമയി പറഞ്ഞു. അതേപോലെയാണ് ശ്രീക്ക് 3 അമ്മമാരും. അമ്മമ്മയും അമ്മ എന്നാണ് ശ്രീമയി കൽപ്പനയുടെ അമ്മയെ വിളിക്കുന്നത്. തന്നെ വളർത്തിയത് അമ്മൂമ്മയാണ് എന്നും ഇപ്പോഴും അഭിനയമോഹത്തിന് അമ്മമാരെ പോലെ അമ്മമ്മയും കൂടെയുണ്ടായിരുന്നു എന്നും ശ്രീമയി പറഞ്ഞു. ഒരിക്കലും ചെന്നൈയിൽ നിന്നും കുടുംബം പറിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് താൻ ആഗ്രഹിക്കുന്നില്ല. ബന്ധുക്കളൊക്കെ ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ വരണം, ഷൂട്ടിങ്ങിനൊക്കെയായി ഇങ്ങോട്ട് എത്തണം, തിരിച്ചു വീട്ടിലേക്ക് പോകണം, അതാണ് ആഗ്രഹമെന്നും ശ്രീമയി വ്യക്തമാക്കി. സിനിമയിലേക്ക് വരുന്നതിനെ 1 അമ്മമാരും എതിർത്തിട്ടില്ല. എല്ലാവരും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളതെന്നും ശ്രീമയി പറഞ്ഞു. അമ്മയുടെ ശബ്ദവും സംസാരശൈലിയും ഒരുപോലെയുണ്ടല്ലോ, അമ്മ ഇതൊക്കെ കണ്ട് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും എന്ന് അവതാരകൻ പറയുമ്പോൾ, സ്വർഗത്തിലല്ല, എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഇവിടെ തന്നെയുണ്ടെന്നായിരുന്നു ശ്രീമയുടെ മറുപടി. ഇവിടെയിരുന്ന് അമ്മ കേൾക്കുന്നുണ്ടെന്ന് ശ്രീമയി പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അതിലും വിലപ്പെട്ട ഒന്ന് കിട്ടും എന്ന അമ്മയുടെ വാക്കുകളാണ് തൻ്റെ ബലമെന്നും ശ്രീമയി കൂട്ടിച്ചേർത്തു. അതേസമയം പുതിയ സിനിമയിലേക്ക് എത്തുന്നതിൻ്റെ ത്രില്ലിലാണ് ശ്രീമയി. വിൻസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജയൻ ചേർത്തല സംവിധാനം ചെയ്യുന്ന ചലച്ചിത്രത്തിൽ ഉർവശിക്കും ഇന്ദ്രൻസിനുമൊപ്പമാണ് ശ്രീമയി അഭിനയിക്കുന്നത്. ഇവർക്കൊപ്പം തുടങ്ങാനാവുന്നതിൻ്റെ സന്തോഷവും ശ്രീമയി പങ്കുവച്ചു.